definitely good food. Oh, it's really so much. Thank you. സോ ഗൈസ്, നമ്മൾ ഇന്നത്തെ വ്ലോഗ് തുടങ്ങാൻ പോവാണ്. സോ എന്താ ഗൈസ്, ഇന്ന് നമ്മൾ ട്രക്കിംഗ് പോണണ്ട്. സോ ഇത് ദേവിയുടെ ടീഷർട്ട് ആണ്. ഭയങ്കര തണുപ്പ് ഗൈസ്, എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. ടീഷർട്ട് ഇട്ടിരിക്കുകയാണ്. ടീഷർട്ട്. സോ ഗൈസ്, നമ്മൾ ട്രക്കിംഗ് പോണണ്ട് ഫസ്റ്റ് ടൈം. ആക്ച്വലി കൊറേ വർഷം മുമ്പ് ഞാൻ സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സിൽ ഉണ്ടാവുമ്പോ ട്രക്കിംഗ് പോണണ്ട് പോയി. നമ്മള് ലൊക്കേഷൻ വെച്ച കൊറേ ദൂരമാണ് ഗൈസ്. മടിക്കേരി കൊറേ അകത്തോട്ട് ഒരു 8 കിലോമീറ്റർ ഉള്ളിലേക്ക് എത്തിയിട്ടുണ്ട്. ഒരു ഫോറസ്റ്റ് ഏരിയ പോലെ. അപ്പോ നമുക്കൊരു ഗ്രൂപ്പ് ഉണ്ട്. ആ ഗ്രൂപ്പ് എത്തിയില്ല. ആ ഗ്രൂപ്പ് എത്തിയതിന് ശേഷം നമ്മളെല്ലാവരും ഒരുമിച്ച് പോകാനാണ് പ്ലാൻ. സോ നമ്മള് റെഡി ആയിട്ട് ഇരിക്കുകയാണ്. സോ ഈ കാറിലൊരു പുള്ളി വന്നതാണ്. ആ പുള്ളി അങ്ങനെ പോകുന്ന പുള്ളി. അപ്പൊ പുള്ളി നമ്മളെ കൊണ്ടുപോകും. പുള്ളി വെയിറ്റ് ചെയ്യാണ്. കുറച്ച് ആൾക്കാരോട് വരാറുണ്ട്. പിന്നെ നമ്മൾ റെയിൻകോട്ട് വാങ്ങി. യെസ്, റെയിൻകോട്ട് ഇട്ട് വേണം പോവാൻ. കാരണം നല്ല മഴ പെയ്യും. നമ്മൾ കാരണം ഹില്ലിലേക്ക് പോവാല്ലേ. വാങ്ങിയതാണ്. ഇതിന് 120 രൂപ അല്ലേ? ഒന്നിന് 100 രൂപയാണ് ഗൈസ്. എന്തോ ഒരു സാധാരണ കവർ. നമുക്ക് പോയിട്ട് വരാം. മരിക്കാൻ പോവാണ് ഗൈസ്, നടക്കണം. സോ ഗൈസ്, അപ്പൊ നമുക്ക് പോവാലേ. നമ്മള് വാക്കിംഗ് തുടങ്ങി. മെയിൻ റോഡ് തകൊണ്ടു സ്ട്രെയിറ്റ് ആക്കി ഹോഗി ആ ലെഫ്റ്റ് തകൊണ്ടു. നമ്മള് പോവാൻ തുടങ്ങി. കീത്തൂട്ടി കന്നഡ ചാനൽ എടുക്കുന്നുണ്ട്. നമ്മള് ഈ പുള്ളിയിലൂടെയാണ് പോകുന്നത്. പുള്ളി ഇവിടെ തന്നെയുള്ള ഒരാളാണ്. ട്രക്കിംഗ് അങ്ങനെയൊക്കെ പോകുന്ന ഒരാളാണ്. കുറെ നമ്മള് നാട്ടിലും വന്നിട്ട് ട്രക്കിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഒരു 1.5 ഹവർ. സോ വേറൊരു ഗ്രൂപ്പ് കൂടി ഉണ്ട്. അവര് പയ്യെ നടന്നവരാണ്. ഇത് മാത്രമല്ല, അതിന്റെ പുറകിലൊരു ഗ്രൂപ്പ് ഉണ്ട്. അപ്പൊ നമ്മള് രണ്ടുപേരും മാത്രമേ നടക്കാണ്. വേറെ തന്നെ ഈ തുടിക്ക് ആരും കൂട്ട് കിട്ടിയില്ല. കാരണം ഗേൾസ് ഒന്നും ഇല്ല, ബോയ്സ് മാത്രമാണ് കഴിച്ചിട്ടുള്ളത്. കന്നഡ കന്നഡ ചാനൽ കന്നഡ കുട്ടിക്ക് പെണ്ണ് ആരുമില്ല ഗൈസ്. വെറും ആണാണ്. ഏത് പേടിയാവുന്നുണ്ട്? അതെ, നമ്മള് ഓരോ സ്ഥലത്തെത്തുമ്പോ കാണിക്കാം. ഇപ്പൊ ഞാൻ വേ കാണിച്ചുതരാം എങ്ങനെയുള്ളതാണ് ഒരു വേ. നമ്മൾ പോകുന്ന ഒരു വഴി എങ്ങനെയുള്ളതെന്ന് കാണിച്ചുതരാം. തീർത്തോട്ട് ഒരു ജാദുവിനെ പോലെയാണ് നടക്കുന്നത്. സോ ഈ ഒരു വഴിയിൽ കൂടെയാണ് നമ്മൾ നടക്കുന്നത് ഗൈസ്. ഇത്ര നേരം ഈ ഒരു സിമെന്റ് റോഡ് കിട്ടുന്ന അറിയില്ല. പുള്ളി അവിടെ നമ്മൾ കാണിച്ചു തന്നു, ഒരു മല മുകളിൽ ഇങ്ങനെ കാണിച്ചു തന്നിട്ട് അവിടെ ചെറിയൊരു വീടുണ്ട്. അപ്പൊ പുള്ളി ഇങ്ങനെ പറയാണ് നമ്മ അവിടെ വരെ എത്തണം എന്ന്. അപ്പൊ അത്രയും നടക്കാനുണ്ട് ഗൈസ്. ഇപ്പൊ തന്നെ ഞാൻ കഥിച്ച് തുടങ്ങിയതേ ഉള്ളു. അങ്ങനെ ആവുന്നുണ്ടല്ലേ. അയ്യോ, വലിയ വലിയ വഴികൾ വരുന്നുണ്ട് ഗൈസ്. നല്ലണ്ടാ ഗൈസ്. വലിയൊരു കേറ്റം കഴിഞ്ഞു. ഒരു ചെറിയൊരു കേറ്റം നമ്മൾ കയറി ഗൈസ്. ഇവിടെ ഒരു പട്ടി നമ്മളിവിടെ കൂടിയിട്ടുണ്ട്. പട്ടിക്ക് ട്രക്കിംഗ് ഭയങ്കര ഇഷ്ടമായിരുന്നു തോന്നുന്നത്. ഇല്ല, ഇതൊരു എങ്ങനെയുണ്ട്? ഒരു കയറ്റം കയറിയപ്പോ ടയർഡായോ? ബ്രീതിങ് പ്രോബ്ലം.
ഒരു കയറ്റം കയറി അങ്ങനെ ഇവിടെ എത്തി. കുഴപ്പമില്ല ഗൈസ്, നല്ലൊരു അല്ലെ, ഒരു പ്രത്യേക ഒരു എന്തോ ഒരു ഫീൽ ഉണ്ട് നമുക്ക്. നമുക്ക് നടക്കുമ്പോ കുറച്ച് ക്ഷീണവും തൈകളും കിതപ്പും കാണുന്നുണ്ടെങ്കിലും ഒരു സുഖമുണ്ട്, കാരണം വേർക്കുന്നില്ല, ഒന്നാമത് നല്ല തണുപ്പാണ്. ആ ഒരു ഫീലാണ് എന്തോ ഒരു ആ നാച്ചുറൽ, നമ്മള് പൊല്യൂഷനും ഒന്നും ഇല്ലാതെ വെറും നാച്ചുറൽ ആയിട്ടുള്ള ഒരു കാറ്റും ആ ഒരു എയറൊക്കെ ഇങ്ങനെ വരുമ്പോ നമുക്കിങ്ങനെ ബ്രീത്ത് ചെയ്ത് ഇങ്ങനെ എടുക്കാം. നമുക്ക് അവിടെ മരക്ക് വേണ്ടിട്ടാ എനിക്ക് ബ്രീത്ത്, എന്താ ഒരു മണം ആ മരത്തിന്റെയും ചെടികളുടെയും ആ ഒരു മണം മണ്ണിന്റെ ഒക്കെ. പിന്നെ ചെറിയൊരു മഴ ഇങ്ങനെ ഒരു ഡിസലിംഗ് പോലെ പാറി പറന്ന് നടക്കുന്നുണ്ട്. പിന്നെ എന്താ വെച്ചാല് കീഴ്ത്തോണ്ട് ഇവിടെയാണ് നടക്കുന്നത്. എന്റർടൈനർ മൈ എന്റർടൈനർ ഈസ് വാക്കിങ്. സോ അതിൻ്റെ ഒരു സുഖം കൂടി ഉണ്ട്. സിമെന്റ് റോഡൊക്കെ കഴിഞ്ഞു, ഇപ്പോൾ വെച്ചാൽ ഓഫ് റോഡായി കഴിച്ച്. നമ്മൾ നല്ല ബൈക്കൊക്കെ എടുത്ത് വന്നെങ്കിൽ അല്ലെങ്കിൽ ഒരു ജീപ്പൊക്കെ ഉണ്ടെങ്കിൽ അടിപൊളിയാണ്. പക്ഷേ ഈ പട്ടി നമ്മളിവിടെ തന്നെ വരുന്നുണ്ട് കഴിച്ച്, കമ്പനിയാണ് കിട്ടി കിട്ടുന്നു. ജാതു കുട്ടി ആണോ? രാവിലെ 6 മണി ഉള്ളിൽ, പിന്നെ ഈവനിങ് 6 മണി ആയിട്ട് അവര് ഇങ്ങനെ പോവും. നമ്മളിപ്പോ ഒരു നിങ്ങൾ ലോസ്റ്റ് സീരീസ് കണ്ടിട്ടുണ്ടോ ആരെങ്കിലും? ആ സീരീസിന്റെ അകത്ത് പെട്ട പോലെ ഉണ്ട് ഗൈസ്. ഗൈസ് നെക്സ്റ്റ് കയറ്റം വരുന്നുണ്ട്. ഇതുവരേക്കും ചളിയായിരുന്നു, ഐ മീൻ മഡ് മാത്രമായിരുന്നു. ഇപ്പോൾ ഇനിയിപ്പോൾ വീണ്ടും സിമെന്റ് റോഡ് കിട്ടി. ഈ ഒരു പട്ടി അവിടുന്ന് സ്വന്തം വീടൊക്കെ വിട്ട് നമ്മുടെ കൂടെ നമ്മുടെ പ്രൊട്ടക്ഷൻ ആയി വരികയാണ് ഗൈസ്. വിലവിടെ നല്ല ടയറായിട്ടുണ്ട്, അതുപോലും പറയുന്നുണ്ട് ഗൈസ്. ഭയങ്കര അങ്ങനെ ഉണ്ടായിരുന്നു, ഇനി ഇങ്ങനെയാണ് ഗൈസ്. ഗൈസ് നമ്മളിങ്ങനെ ഇരിക്കുകയാണ് ഗൈസ്, ടയേർഡായിട്ട്. വേറെ ഒന്നും ചിന്തിക്കരുത്, വേറെ ഒന്നുമല്ല, നമ്മളിപ്പോ വെറുതെ ഇരിക്കുകയാണ്. കീർത്തോടെ കന്നഡ ചാനൽ, മലയാളി ചാനൽ. സോ നമ്മൾ ഇങ്ങനെ ഇരിക്കുകയാണ് ഗൈസ്. അവര് ഭയങ്കര സ്ലോ ആണ്, അവര് പതുക്കെയാണ് ഗൈസ് വരുന്നത്. നമ്മൾ കുറച്ച് സ്പീഡ് നടന്നു, നമ്മളെ ഇൻസ്ട്രക്ടർ വരെ അവിടെ ഉണ്ട്. അപ്പൊ അവരെ തല്ല എല്ലാരും വെയിറ്റ് ചെയ്യാണ്. രണ്ടുപേരും ഇവിടെ അങ്ങനെ കാണാൻ പറ്റും. അവർ എത്തിയോ? പിന്നെ ആ പട്ടിയും അവിടെ ഉണ്ട്, പട്ടിക്കുട്ടിയാണ്. നമ്മളെ തന്നെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. പട്ടിക്കുട്ടി എന്തായാലും സോ അങ്ങനെ ഗൈസ് നമ്മൾ വെയിറ്റ് ചെയ്യാം, അവര് വരട്ടെ, എന്നാൽ നമുക്ക് പോവാം. ഇതവിടെ ചക്കയൊക്കെ ഉണ്ട്, നമ്മുടെ സ്വന്തം ചക്ക. ഇവിടെ നമ്മുടെ കീത്ത ചക്കയുണ്ട് ഗൈസ്. നോ എൻട്രി, കൂൾ ട്രീ ഹൗസ് ഉണ്ട് ഇവിടെ. എനിക്കൊന്ന് ഈസ്റ്റ് ഓപ്പൺ ആണ് വാക്ക്. നമ്മൾ അവിടുന്ന് റൈറ്റ് എടുത്തു, പിന്നെ അവിടുന്ന് സ്ട്രെയിറ്റും ഉണ്ട്, അപ്പൊ കൺഫ്യൂസ് ആവരുത്. ഹലോ ഗൈസ്, ഈ പട്ടിക്കുട്ടൻ എല്ലാം ചെക്ക് ചെയ്യാണ്, സേഫ് ആണോ പോകുന്നതിൽ, അങ്ങനെ തോന്നുന്നുണ്ട്. നമുക്ക് പട്ടി ഇവിടെ വരുന്ന എല്ലാവരുടെ കൂടെ നടക്കുന്നുണ്ട് തോന്നുന്നു. നല്ല ബോഡിയാണ് കേട്ടോ, അവര് ജിം ബോഡിയാണ് പട്ടിക്കുട്ടനെ, അവർ പവർ ഉണ്ട്. അയ്യോ ഗൈസ്,
ചോദിച്ചതാണ് ടീം. മറ്റേ മറ്റേ അട്ടയുണ്ടല്ലോ, അട്ട അട്ട കയറാണ്ടിരിക്കാൻ വേണ്ടിട്ട് ഇവര് മറ്റേ ഡെറ്റോളില് ഇത് വാട്ടറും പിന്നെ ഡെറ്റോളും മിക്സ് ആക്കിയിട്ട് നമ്മൾ കാലിന് സ്പ്രേ ചെയ്യും. അപ്പൊ അങ്ങനെ നമ്മളിപ്പോ ചെയ്ത പോലെ നമ്മൾ സ്പ്രേ ചെയ്ത് കഴിഞ്ഞാല് അട്ട കയറില്ല എന്നാണ് പറയുന്നത്. അപ്പൊ നമ്മള് ഞാനിപ്പോ എന്നോട് പുള്ളി പറഞ്ഞു ഞാൻ ഈ ചെരുപ്പാണ് കയ്യിട്ടത്, ഈ ടൈപ്പ് ഇട്ടിട്ട് എന്തിനാ വന്നത് ഷൂ, നമ്മ ഈ ചെരുപ്പ് ഇട്ടിട്ട് എന്തിനാ വന്നത്, ഇപ്പൊ കീത്തൂട്ട് ഷൂ ഒക്കെ ഇട്ടിട്ടാണ് വന്നത്. ഗൈസ് എനിക്ക് ഞാൻ ഷൂ ഇട്ടിട്ടില്ല, അപ്പൊ എന്റെ കാലിൽ പെട്ടെന്ന് കയറാൻ സാധ്യത ഉണ്ടെന്നാണ് പറയുന്നത്. എനിക്കറിയില്ല ഗൈസ്, അവിടെ ഒരു പ്ലേസ് ഉണ്ട് ഗൈസ്, അത് ക്ലോസ് ആണ്. അവർ ചോദിച്ചു ഇവിടെ ഹോണ്ടഡ് പ്ലേസ് ഉണ്ടാ, ഗൈഡർ ഒരു ഗൈഡർ പറയുന്നു ആ ഉണ്ട് കൊറേ ഉണ്ട്, ഈ അണ്ടിങ് എല്ലാം വരും അല്ലേ, അവര് ഒരു ഒരു ടൈം മരിക്കും അണ്ടിങ് ചെയ്യപ്പോ. സോ അവരോട് സോൾ ഇവിടെ കൊറേ ഉണ്ട് അവര് പറയുന്നു. പിന്നെ അവർ പറയുന്നു നൈറ്റ് നമുക്ക് പോവാലോ. പിന്നെ ഗൈഡർ പറയുന്നു നിങ്ങൾ നമ്മൾ പോയെങ്കിൽ ഒരു ഒരു വീക്ക് ഉറങ്ങാൻ പറ്റൂല, അങ്ങനെയെല്ലാം പറയുന്നു. കാണിക്കാം, ഡേഞ്ചർ ആണ് കാണുമ്പോ തന്നെ. ഇപ്പൊ അട്ടയുടെ സ്പ്രേ ഒക്കെ അടിച്ചതിന് ശേഷം ഗൈസ് ഒരു ടെൻഷൻ അകത്ത് ക്യാരറ്റ് ഉണ്ടാകുമോ, കാരണം എന്റെ പാന്റ് വെച്ചാൽ ഇഷ്ടോ ബേബി. ഗൈസ് ഞാൻ എപ്പോ അറിയോ, ഒരു വർഷം മുമ്പ് ഞാൻ ഇത് ഓർഡർ ചെയ്തിട്ട് തന്നു, ദയവിട്ട് ഒരു വർഷമായിട്ട് ഇത് വേസ്റ്റ് ചെയ്യുന്നുണ്ട്. സോ പെട്ടെന്ന് അട്ടയ്ക്ക് എത്താൻ പറ്റും അവിടേക്ക്, അവിടെ അകത്തേക്ക് എത്താൻ പറ്റും, ഫ്യൂച്ചർ പോകും ദേട്ടാ. സോ ഗൈസ് സീ നോക്കൂ, ഇത് നല്ല അടിപൊളി വേ ആട്ടോ ഗൈസ്, കിഡിലും വ്യൂ ആട്ടോ. ഗൈസ് നല്ല അടി, എന്താണ് പ്ലേസ് ഗൈസ്, മൊബൈല് നിങ്ങക്ക് മനസ്സിലാവാൻ അറിയില്ല. നമ്മുടെ ടീമാണ്. ഓ ഇത് ഇത് അടിപൊളി പ്ലേസ് ആട്ടാ. നല്ല അടിപൊളി, നമ്മള് സിനിമയിലെ കാണില്ല ആ ഒരു ടൈപ്പാണ്. ഗൈസ് ഇവിടെ വണ്ടിയൊക്കെ ഉണ്ട്, ഇത്ര ദൂരം ഇവിടെ വീടൊക്കെ ഉള്ളത് ഭയങ്കര ഒരു അതിശയം തോന്നുന്നുണ്ട് ഗൈസ്. ഗൈസ് ഇവിടെ ഒരു വീടുണ്ട്, അറിയില്ല ഗൈസ്, അല്ല ഗൈസ് എന്താ പറ്റി, അവർക്ക് എന്താ പറ്റി ഗൈസ്. നല്ലൊരു ഓഫ് റോഡ് ഇട്ടിട്ടുണ്ട് ഗൈസ്, സ്ലിപ്പാവുന്ന പേര് ഞാൻ കിട്ടുകൊണ്ട് കൈ പിടിച്ചാ നടക്കുക, ചെറിയ കുഞ്ഞിയെ പോലെ വീട്ടിൽ നടക്കാണ് ഗൈസ്. ഗൈസ് ഇത് കുറച്ച് ഡിഫിക്കൽ ആണ് ഗൈസ് നടക്കാൻ. ഈയൊരു പാലം കണ്ടതിന്റെ സന്തോഷമാണ് ഇപ്പൊ കണ്ടത്, ഈയൊരു പാലം വലിയൊരു. ഗൈസ് ചെറിയൊരു കൊള്ളാം, അയ്യോ അയ്യോ അയ്യോ, കാണാൻ കൊള്ളാം, ചെറിയൊരു പാലാണ്. ഈ തൊട്ടിക്ക് തോന്നൊരു അതാ ഇത്ര ചെറിയൊരു ഇത്ര ചെറിയൊരു വാട്ടർഫോൾസ് ഉണ്ട് അവിടെ, കട്ട ഉണ്ടാവട്ടോ. കറക്റ്റ് ഫോറസ്റ്റിനകത്താണ് പോകുന്നത്, അയ്യോ അടിപൊളി ഗൈസ് അടിപൊളി. ഗൈസ് ഇവിടെ ഹില്ലാണ്, കയറ്റാണ് ഗൈസ്.
ഓക്കെ bro you will not let me start bleeding once it's done okay it might itch be there for one or two days so until bleeding we won't get to know no even if it bites also you won't get to know oh only after fall only get to know once it start bleeding oh adik fire bekalla fire bekku like you can put salt also detol also if you apply no in follow ഇത് ഫോറസ്റ്റ് ആണെന്ന് പറയുന്നത് അട്ട കടിച്ചു കഴിഞ്ഞാൽ നമുക്കത് അറിയില്ല നമ്മൾ ബ്ലഡ് വന്ന് എല്ലാം കഴിഞ്ഞ ശേഷം മാത്രമേ അറിയുള്ളൂ പക്ഷെ പുള്ളി പറയുന്നത് അട്ട കടിക്കുന്നത് നല്ലതാണെന്ന് കാരണം നമ്മൾ ബാഡ് ബ്ലഡ് മാത്രമേ എടുക്കത്തുള്ളൂ അതുകൊണ്ട് നല്ലതാണെന്ന് അത്രേ ഇപ്പോൾ കുറേ സ്ഥലത്തൊക്കെ അതിന് ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അട്ടേനെ വെച്ച് കടിപ്പിച്ചിട്ട് ബ്ലഡ് മാത്രം എടുക്കുന്ന ട്രീറ്റ്മെൻറ്റ് എനിക്ക് ബൈറ്റ് കിട്ടി ബൈറ്റ് കിട്ടി പ്രോപ്പർ ബൈറ്റ് ആയി ഇതൊന്നുമല്ല അട്ട അടിച്ചതാണ് നല്ല ബ്ലഡ് വരുന്നുണ്ട് കൈ ഞാൻ അറിഞ്ഞില്ല എനിക്ക് നേരത്തെ ഒരു പെയിൻ ഉണ്ടായിരുന്നു പക്ഷെ ഇവിടെ എത്തിയപ്പോഴാണ് മലയാളം Malayali is going, oh, it's bleeding so much. It's okay. It's okay. Almost no reach, Saji. No, no, no. Okay, guys. Your time bandho, I'm not going to tell you. Maybe when you're talking early, you'll take it. See, guys. എന്താ വരി എന്താ വരി പറ നിങ്ങൾ തന്നെ പറ ഗൈസ് എന്താ ഇത് എന്താ പറയുന്നത് ഗൈസ് നമ്മൾ ഇംഗ്ലീഷ് സിനിമ കാണുന്ന ആ ഒരു ടൈപ്പ് ഇത് നല്ലൊരു അടിപൊളി പ്ലേസ് എത്തി കേട്ടോ നമ്മളെ മാണിക്കച്ചീലുള്ള മാണിക്കുള്ള വായാടി പക്ഷിക്കൂട്ടം വന്നു നമ്മുടെ ആ ഒരു പാട്ടില്ലേ മലയാളത്തിലെ ആ ഒരു ടൈപ്പ് പ്ലേസിലേക്ക് എത്തിയിരിക്കുകയാണ് ഗൈസ് ഏതാ നമ്മൾ എത്തി തോന്നുന്നുണ്ട് ഒന്നും കാണുന്നില്ല പക്ഷെ ഓ ഗോഡ് ഓ ഗോഡ് ഇത് ഫസ്റ്റ് വ്യൂ പോയിന്റ് ആണ് ഗൈസ് ബ്രോ ലൈറ്റ് ഇസ് ഓൺലി ലൈറ്റ് ഓൺലി എവരി ഓൺലി പുള്ളിയെ വിസിറ്റ് ചെയ്യാം ഇവിടെ വരുന്നവരൊക്കെ എന്താ പേര് മറ്റേ എത്തി കേസ് എത്തി നമ്മള് സ്വർഗത്തിലേക്ക് എത്തി നിങ്ങൾക്ക് മനസ്സിലാവുന്ന അറിയില്ല ഇതിലും പ്ലീസ് കേട്ടോ ഗൈസ്
ഇവിടുന്നെങ്ങാനും വീണ തീർന്ന് തീർന്ന് ഇവിടുന്ന് വീണ നിന്ന് നോക്കണ്ട, മഞ്ഞമ്മ പോയ്സ് ഒന്നും ഇല്ല, ഇട്ടിട്ട് പോവും. ഇതല്ലേ, ഇത് സെക്കൻഡ് വ്യൂ ആണോ അല്ലേ? സെക്കൻഡ് വ്യൂ സെക്കൻഡ് വ്യൂ ആണ്, നമ്മൾ ഇതുവരെ വ്യൂ എത്തിയിട്ടില്ല. നോക്കാം, നമുക്ക് ഇനിയും വ്യൂ ഉണ്ട്. നമ്മൾ ഇതിന്റെ പിന്നാണ് ആയി നടക്കേണ്ടത്. താഴെ വീണാൽ കേട്ടില്ല. നമ്മളിപ്പോടെ നിൽക്കുകയാണ് ഈ വ്യൂ നോക്കിയിട്ട്. കുറച്ചും കൂടെ ആൾക്കാർ വരാനുണ്ട്, അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ സെക്കൻഡ് വ്യൂ ആണ്. വ്യൂ വെച്ചാൽ നമുക്കൊന്നും കാണുന്നില്ല, മൊത്തം ഫോഗാണ്. എന്നാൽ കുറച്ചൊക്കെ കാണാം, നമുക്ക് വീട് ഇത്ര കാണുന്നില്ലേ, ഈ ഒരു ടൈമിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇനി കുറച്ചുകൂടെ മുന്നോട്ട് നടക്കാണ്ട് ഗൈസ്, ഈ തുടരെ ഇവിടെ ആ കന്നഡ ഇടുക്കി ആ ഇതെന്താണ് ഗൈസ്, സ്വർഗമാണോ? സത്യം പറഞ്ഞാൽ ഒരു സ്വർഗത്തിലേക്ക് എത്തിയൊരു ഫീലാണ് ഗൈസ്. നമ്മൾ വേറെ ഏതോ ഒരു ലോകത്താണ്, നിങ്ങൾക്ക് എന്താ മനസ്സിലാവും? ഇത് സ്വർഗത്തിലേക്കുള്ള വഴിയാണ് ഗൈസ്. അവിടെ നിന്നറിയാം സ്ട്രേറ്റ് സ്വർഗം. നമുക്ക് ഇവിടുന്ന് ടയർഡ്, നമുക്ക് ആ ടയർഡ് ഒന്നും ഫീലാവുന്നില്ല ഗൈസ്. നമ്മൾ എത്രയോ നടന്നു, എത്രയോ ദൂരം, എത്രയോ കിലോമീറ്റർ നടന്നു, പക്ഷെ നമുക്ക് ആ ഒരു ടയർഡ്നെസ്സോ അല്ലെങ്കിൽ തേഴ്സ്റ്റ് പോലും, നമുക്കത് ദാഹം പോലും നമുക്ക് ഫീലാവുന്നില്ല. ദിസ് ഈസ് എ ഫീലിംഗ്. ഈ ഇതാണ് നമ്മൾ എൻജോയ് ചെയ്യേണ്ടത്. നമ്മളിങ്ങനെ എൻജോയ് ചെയ്യണം. നമ്മളും കുറേ കാലം വീട്ടിലൊക്കെ ഇരുന്ന്, പക്ഷേ ഇടയ്ക്ക് നമ്മൾ മന്ത്ലി ഒരു 3 മന്ത്സ് എങ്കിലും നമ്മൾ അതിൻ്റെ അതിൻ്റെ ഇടവിട്ട് നമ്മളൊരു ഇതുപോലെ ട്രിപ്പ് വന്ന് നമ്മളെ ഫാമിലി ടെൻഷൻ, വർക്ക് ടെൻഷൻ എല്ലാം അങ്ങോട്ട് മാറ്റി വെച്ച് ഇതുപോലെ ഇങ്ങനെ എൻജോയ് ചെയ്യണം കൈ. ഇപ്പം നമുക്കും എല്ലാവർക്കും ഉണ്ടാകും വർക്ക് ടെൻഷൻ, ആ ടെൻഷൻ, ഈ ടെൻഷൻ. ഇപ്പം നമുക്കൊന്നുമില്ല, നമ്മൾ ചുമ്മാ എവിടെയോ, ഒരു ടെൻഷനില്ല, നമ്മളൊരു ഹ്യൂമൻസേ അല്ല, നമ്മൾ ചുമ്മാ ഇങ്ങനെ നടക്കുകയാണ്. എന്താ സുഖം. ഗൈസ്, ഇവിടുത്തെ കാറ്റാണ് കാറ്റ്, കേട്ടിട്ടില്ലേ? അത് ഇടുക്കി, ഇത് മടിക്കേരി. ഇത് ഇടുക്കിയേക്കാൾ മുകളിൽ പോകും ഗൈസ് ഇവിടുത്തെ കാറ്റ്. ഇവിടുത്തെ കാറ്റാണ് കാറ്റ്. വാ, വാട്ട് ഇസ് ദിസ് ഗൈസ്? കാർട്ടൂണോ? നമ്മളൊരു കാർട്ടൂണൊക്കെ കാണുന്നുണ്ട് ഗൈസ്. അയ്യോ, ഓ എനിക്ക് തണുത്തിട്ടില്ല, സംസാരിക്കാൻ പറ്റുന്നില്ല ഗൈസ്. ഇങ്ങനെ പോവാണ് കേട്ടോ. ഇവിടെ നല്ല കാറ്റാണ് ഗൈസ് വരുന്നത്, നല്ല കാറ്റ്. നമുക്ക് നടക്കാൻ പോലും പറ്റുന്നില്ല, നമ്മൾ കാറ്റിനെ കൊണ്ടുപോവാണ്. അമ്മാതിരി കാറ്റാണ് ഗൈസ്. ഇനി ഒരു 200 മീറ്റർ എന്നാണ് പുള്ളി പറഞ്ഞത്. നമ്മൾ ഈ സൈഡിൽ കൂടെയാണ് ഗൈസ് നടക്കുന്നത്. ഗൈസ്,
ഇതാണ് ഗൈസ്, ഇതാണ് ഗൈസ് നമ്മൾ. ഇത് വരെ ലെവൽ എന്താണ്? അടിപൊളി നിങ്ങൾക്ക് വീഡിയോ മനസ്സിലായില്ല, പക്ഷെ ഇവിടെ നിൽക്കുന്ന നമ്മുടെ ഈ സുഖം അത് പറഞ്ഞ മനസ്സിലായില്ല ഗൈസ്. അത് അല്ലേ എടാ മോനെ, വേറെ ലെവൽ. നിങ്ങളും മടിക്കേരി വരാ, അടിച്ചു കയറി വാ. കൊറേ ആളുകൾക്ക് അറിയില്ല ഇങ്ങനെ മടിക്കേരിക്ക് ട്രക്കിംഗ് എല്ലാം വരാൻ പറ്റും. ആക്ച്വലി വരും പറ്റൂല, അങ്ങനെ കൊറേ ആളുകൾ ചിന്തിക്കും. പക്ഷെ ട്രക്കിംഗ് ഒന്നും ഇല്ല, അറിയില്ല. സോ നല്ല ഒരു ഗൂഗിളിൽ സെർച്ച് ചെയ്ത് പേൾ വാലി അഡ്വഞ്ചർ, ഇതൊരു എക്സാമ്പിൾ ഞാൻ തരുന്നുണ്ട്. അവര് തരും ഇങ്ങനെ ട്രക്കിംഗ് കൂടുതൽ എക്സ്പ്ലോർ ചെയ്യാം, എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. സോ ഇതാണ് ഗൈസ് പ്ലേസ്. എനിക്ക് ഒന്നും പറയാൻ പറ്റുന്നില്ല ഗൈസ്, സത്യത്തിൽ ഞാൻ ത്രില്ലടിച്ചിരിക്കുകയാണ്. ത്രില്ല് ഞാൻ പറഞ്ഞു നിങ്ങൾ കേൾക്കുന്നുണ്ടോ അറിയില്ല, പക്ഷെ സത്യത്തിൽ ത്രില്ലടിച്ചിരിക്കുകയാണ്. മഞ്ഞുമൽ പോയി. സോ ഗൈസ് ഇതൊന്നും കാണിക്കാൻ വേണ്ടി മാത്രം നമ്മൾ ഈ വ്ളോഗ് ചെയ്തത്. നിങ്ങൾക്കത് ഇത്ര കണ്ടവർക്ക് വീഡിയോ ഇഷ്ടമായിരുന്നു. സോ എല്ലാവരും വരിക, എൻജോയ് ചെയ്യാം, അത്രേ ഉള്ളൂ. സോ പുതിയ വീഡിയോ ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും ഗൈസ്. അണ്ടിൽ ദെൻ, സ്റ്റേ ട്യൂൺഡ്, ബൈ.